ശക്തമായ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ ആരംഭിച്ചു. ബഹിരാകാശ ഉപഗ്രഹ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധേയരായ കമ്പനികളാണ് ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ളത്. സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു സ്വതന്ത്ര ഏകജാലക സംവിധാനമായിരിക്കും ISPA എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ISRO പുറമെ ഭാരതി എയർടെലിന്റെ വൺവെബ്, ടാറ്റ ഗ്രൂപ്പിന്റെ നെൽകോ, എൽആൻഡി, മാപ്മൈ ഇന്ത്യ തുടങ്ങിയ സ്വകാര്യ കമ്പനികളും അംഗങ്ങളാണ്. ഗോദ്രേജ്, ഹ്യൂസ് ഇന്ത്യ, ആനം ടെക്നോളജീസ് ലിമിറ്റഡ്, ഡെൽ, സെൻഡം ഇലക്ട്രോണിക്സ് എന്നിവയും ISPA അംഗങ്ങളാണ്. സ്വകാര്യ മേഖലയിലെ കമ്പനികളുമായി ബഹിരാകാശ രംഗത്ത് ക്രിയാത്മകമായ സഹകരണമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ISRO വിക്ഷേപണ സൌകര്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൂടി പ്രാപ്തമാകുന്ന രീതിയിലാണ് രൂപകൽപ്പന. വാണിജ്യ ബഹിരാകാശ പര്യവേഷണങ്ങളിൽ ഇന്ത്യയെ ലോകത്ത് മുൻനിരയിലെത്തിക്കാൻ ഈ അസോസിയേഷൻ ഗുണകരമാകുമെന്ന് കേന്ദ്രം കരുതുന്നു. ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇത് സഹായിക്കും. രാജ്യത്തേക്ക് നിർണായക സാങ്കേതിക വിദ്യയും നിക്ഷേപങ്ങളും കൊണ്ടുവരുവാനും ആഗോള സഹകരണങ്ങൾക്കും ISPA ചുക്കാൻ പിടിക്കും. ഡിജിറ്റൽ ഇന്ത്യ എന്ന സർക്കാരിന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ ഇന്റർനെറ്റ് വ്യാപനം നിർണായകമാണ്. വിദൂര സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിന് രാജ്യത്തിന് സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആവശ്യമാണ്. ഈ വർഷം ആഗസ്റ്റ് വരെ ഇന്ത്യയിൽ 300,000 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോക്താക്കൾ മാത്രമാണുള്ളത്. US 45 ലക്ഷവും യൂറോപ്യൻ യൂണിയനിൽ 21 ലക്ഷവുമാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോക്താക്കൾ.